സ്നേഹത്തോടെയുള്ള ഓർമ്മയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഹൃദയത്തിൽ തൊട്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ കഥ, സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. ദുബായിൽ എൻ്റെ ഈദിൻ്റെ ദിനങ്ങൾ ആരംഭിക്കുന്നത് അതിരാവിലെ തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ചിത്രമെടുത്തുകൊണ്ടാണ്. വെളുപ്പിന് 6 മണിക്കാണ് ഈദിൻ്റെ പ്രയറെങ്കിലും ഞാൻ അതിരാവിലെ തന്നെ, ആളുകൾ എത്തുന്നതിന് വളരെ മുമ്പേ തന്നെ ഞാൻ അവിടെ സ്ഥലം പിടിക്കും. ഏറ്റവും മുൻനിരയിൽക്ക് മുന്നിലായി ഒരു ചെറിയ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് സാധാരണ ചിത്രമെടുക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരുടെ ചിത്രങ്ങളെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം, അവരുടെ ശ്രദ്ധയ്ക്ക് തടസ്സമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മൂമെൻറ്റ്സോ ശബ്ദമോ നീക്കമോ എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാതിരിക്കാൻ ഞാൻ വളരെയധികം കരുതലെടുക്കാറുണ്ട്. വെളുപ്പിന് 6 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന ഏതാണ്ട് 3-4 മിനിറ്റ് കൊണ്ട് ആ പ്രാർത്ഥന കഴിയും. അത് കഴിഞ്ഞാൽ 6 മണിക്കൂറോളം പുരോഹിതൻ്റെ പ്രസംഗമുണ്ടാവും. ഏറ്റവും മനോഹരമായ ലൈറ്റ് വരുന്നൊരു സമയമാണത്. പക്ഷേ ആളുകൾക്ക്, ഇത്രയും ആളുകൾക്ക് അഭിമുഖമായി നിൽക്കുന്നത് ഞാനും 1-2 ഫോട്ടോഗ്രാഫേഴ്സും മാത്രമായിരിക്കും. ഇത്രയധികം ആളുകൾ അഭിമുഖമായി ഇരിക്കുമ്പോൾ എവിടേക്ക് ക്യാമറ വെച്ചാലും ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കാണാം. വളരെ സ്വാഭാവികമായ ഒരു ചിത്രം നഷ്ടപ്പെടുത്താനുള്ള എല്ലാ അവസരവും ഇത്തരം നോട്ടങ്ങളിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരിലേക്കും അവിടെ കൂടിയിരിക്കുന്ന ഒരാളിൻ്റെ കണ്ണുകളിലേക്കും പിടികൊടുക്കാതെ എങ്കിലവരെ ഓരോരുത്തരെയായി ഞാൻ അവരറിയാതെ വീക്ഷിക്കാറുണ്ട്. ഇതിൽ നിന്ന് ഒളിക്കാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യം, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ പിന്നിലായി ഞാൻ മറഞ്ഞു നിൽക്കുകയാണ് പതിവ്. എന്നെ ആരും കാണുകയുമില്ല, അവരറിയാതെ എനിക്ക് അവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. അത്തരത്തിലുള്ള കാൻഡിഡ് ചിത്രങ്ങളാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കാറ്. പ്രാർത്ഥന കഴിഞ്ഞാൽ അവർ പരസ്പരം ഹഗ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ഇതിനിടയിൽ സ്വാഭാവികമായ ചിത്രം കിട്ടിയേക്കാം, കിട്ടാതിരുന്നേക്കാം. എങ്ങനെയാണ് 2-3 വർഷമായി ചിത്രമെടുക്കുന്ന ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ പ്രാർത്ഥനയുടെ രീതി, ഒരേ ആംബിയൻസ്, ഒരേ അറ്റ്മോസ്ഫിയർ, എല്ലാം ഒരേപോലെയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് പുതുമയുള്ളൊരു ചിത്രം ഉണ്ടാകുന്നത്? പുതുമയുള്ളൊരു ചിന്തയിൽ നിന്ന് മാത്രമേ പുതുമയുള്ള ചിത്രം ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ പുതുമയുള്ളൊരു ചിന്തയ്ക്കായി എൻ്റെ ശ്രമം. കാഴ്ചകളെ ഓരോന്നോരോന്നായി ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ആവർത്തനമുള്ളതും ചിത്രങ്ങൾ എടുക്കേണ്ടതും എടുക്കേണ്ടാത്തതുമായ ഒരുപാട് കാഴ്ചകൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. എപ്പോഴും ഒരിക്കൽ ഒരു ഇരുണ്ട കോർണറിൽ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് വ്യക്തമല്ല. അദ്ദേഹം കൈകൾ മുന്നിലേക്ക് നീട്ടി വളരെ ഡീപ്പായിട്ട്, വളരെ 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 ഡീപ്പായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു മൊമെൻറ്റ് ഞാൻ കണ്ടു. പെട്ടെന്നാണ് ചുറ്റും ഇരുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ മാറുകയോ അവരുടെ പൊസിഷൻസ് എന്തോ മാറുകയോ മറ്റോ ചെയ്തപ്പോൾ ഒരു മാജിക് ലൈറ്റ് പോലെ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലേക്ക് അതിമനോഹരമായിട്ടുള്ള സൺലൈറ്റ് വന്നു. ഇത് ബ്യൂട്ടിഫുള്ളായ മൊമെൻ്റ് ആണെന്നറിയാമോ? അത് ആ ചിത്രം ഞാൻ എടുത്തു. ഞാൻ കുറച്ച് സമയം അദ്ദേഹത്തെ വീണ്ടും ശ്രദ്ധിച്ചു. പക്ഷേ എനിക്ക് ആ വിരൽത്തുമ്പിൽ കിട്ടിയ മാജിക് ലൈറ്റ് നിമിഷങ്ങൾക്കകം വന്നു പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ആ മുഖം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, മുഖത്തിലായിരുന്നില്ല. എൻ്റെ നോട്ടം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലെ ആ മാജിക് ലൈറ്റിലായിരുന്നു എൻ്റെ കാഴ്ച മുഴുവൻ. ആ മാജിക് ലൈറ്റ് വീണ്ടും ഉണ്ടാകുമോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഉണ്ടായില്ല, ഒരിക്കൽ പോലും അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണല്ലോ അത് മാജിക് ലൈറ്റ് ആയത്. ഈ ഡിവൈൻ ലൈറ്റിനൊപ്പം, എൻ്റെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.